അവർ പരിചയമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളിൽ മന്ത്രി എന്നുള്ളതിലെ പോകാനും പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ശബരിമലയിലും എല്ലാം പോകേണ്ടി വരുമല്ലോ. അല്ല അല്ല, അതിപ്പോൾ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഭാഗമായിട്ട് പോകും. മറ്റൊന്ന് അല്ല, എന്നേക്കാൾ വലിയ നമ്മുടെ ചന്ദ്രാനന്ദ സഹ അടക്കം പിന്നെ ദേവസ്വം മെമ്പർ ആയിരുന്നല്ലോ പി കെ ചന്ദ്രാനന്ദ്. വലിയ റോഡ് തന്നെ അദ്ദേഹത്തിന്റെ പേര് വലിയ വിപ്ലവകാരി ആയിരുന്നല്ലോ. അതെ, പുന്നപ്രവയലാർ സമരസേനായി. മറ്റൊന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ നമ്മൾ ഒരു വിശ്വാസത്തെയും എതിർക്കാനോ തകർക്കാനുള്ള ശ്രമമല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ അന്ധവിശ്വാസവും അനാചാരങ്ങളും വെച്ച് പുലർത്താനല്ല, നമ്മൾ വിശാലമായിട്ട് തന്നെ ആ കാര്യങ്ങളെ നോക്കിക്കാണണം. ഓരോ മനുഷ്യൻ്റെ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ടാണ് കാൾ മാർക്സ് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി തയ്യാറാക്കിയ കാൾ മാർക്സ് തന്നെ പറഞ്ഞല്ലോ, ഈ മതത്തെക്കുറിച്ച് പുള്ളിയുടെ ഒരു നിർവചനമുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കല്ലോ ചെയ്തേ. അത് മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് മനുഷ്യനൊരു അത്താണിയും കൂടിയാണ്. മതം മനുഷ്യനൊരു അത്താണിയാന്ന് പറഞ്ഞാൽ ഭാരം ചുമന്ന് വരുന്ന ആളുകൾക്ക് ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ വെച്ചാൽ പിന്നെയും ഭാരം ചുമക്കണേ, അത്താണിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരല്ല, പിന്നെ അവിടെ നിന്ന് വീണ്ടും ചുമക്കണം. പക്ഷേ ചുമന്ന് വരുമ്പോൾ ഒരു ഭാരം ഇറക്കി വെക്കാനുള്ളൊരു അത്താണിയായിട്ടാണ് മനുഷ്യനെ കണ്ടത്. അപ്പം അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയല്ലേ ഇത്. അതെ, അതൊരു മനുഷ്യൻ ഭാരം ചുമന്ന് വരുന്ന ആ മനുഷ്യന് ഒരു അത്താണി പോലെയാണ് പ്രവർത്തിക്കുന്നത്.